കേരള സമാജം ഒരു പ്രവാസി കഥ. വീടും പറമ്പും എല്ലാം വിറ്റ ശേഷം അതിൽ നല്ലൊരു പങ്ക് ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശേഷിക്കുന്ന കാലം വാപ്പയും ഉമ്മയും ഇവിടെ താമസിക്കും. നിങ്ങൾ കേട്ടതിന്റെ കുറ്റാണോ? അല്ല, ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഷിഹാബ് രണ്ടു തവണ ഇവിടെ വന്നിരുന്നു. അവസാനം വന്നപ്പോ വാപ്പയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വ്യക്തമായി ഞാൻ കാര്യങ്ങൾ ചോദിച്ചതാ. നിങ്ങൾക്ക് രണ്ടാൾക്കും എതിർപ്പുണ്ടോന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചതാ. ഇത് വാപ്പയുടെയും ഉമ്മയുടെയും തീരുമാനമാണെന്നാ അപ്പ അയാള് പറഞ്ഞത്. പടച്ച തമ്പുരാനെ, എനിക്ക് എന്റെ ആപിതാക്ക് ഇതേ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നതിന് സന്തോഷത്തിലായിരുന്നു ഞാനും എന്റെ കെട്ടിയോളും. കൊച്ചുമോളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. കൂടെ പോവാണെങ്കിൽ അതിന്റെ കളിയും ചിരിയൊക്കെ കണ്ട് കാലം കഴിക്കാലോന്നായിരുന്നു എന്റെ ചിന്ത. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു നാടകം നടക്കുന്ന കാര്യം അറിഞ്ഞില്ല സാറേ. ഞങ്ങളൊക്കെ മണ്ണിനോട് മല്ലടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലയോ. അതുകൊണ്ട് മക്കളും മരുമക്കളും ഒക്കെ പറയുന്നത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. അതിൽ കള്ളത്തരണ്ടോന്നൊന്നും ചിന്തിക്കില്ല.